ഏതായാലും തിരുവാതിര കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചൊരു മൂന്ന് കൂട്ടി ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കഥകളിക്കാരാണല്ലോ. അതെ, കഥകളിക്കാരാകുമ്പോൾ മുറുക്കണമല്ലോ. വാസനത്തിന് ആശം പറയണമല്ല, വാസവശം അങ്ങനെ പറയാം, ശൃംഗാരമുറുക്ക് അങ്ങനെയാണ് വെറ്റില്ലല്ലോ. അപ്പൊ ഈ ആത്തേമാരുടെ മുറുക്കിന് ശൃംഗാരമുറുക്കാവാം. ഊണ് കഴിഞ്ഞ ആശൻ്റെ അടുത്ത് ആശം വീട്ടിൽ ആശം മറ്റേ അടക്കാണ് പുകലി നല്ല വാസന. അതെ അതെ, ഇവിടെ ഞങ്ങൾ പുകലൊന്നും എടുക്കണില്ല. ശൃംഗാരമുറുക്ക്, അതെ ശൃംഗാരമുറുക്ക്. ഞാൻ അണിയറയില് വരുന്നിട്ട് ഇങ്ങനെ റോജ എപ്പോഴും ബാഗിലുണ്ടാവും, ബാക്കിയൊക്കെ കടൽക്കാരുടെ അപ്പൊ ഇങ്ങനെ മുറുക്കണ മൂന്ന് കൂട്ടണെങ്കിൽ ഇങ്ങനെ അത്ഭുതമായിട്ട് എനിക്ക് മൂന്നും കൂട്ടാന്നുള്ളൊരു സങ്കല്പം ആൾക്കാർക്ക് അറിയില്ല. മുറുക്കൽ മാത്രമേ ആൾക്കാർക്കറിയാം. അപ്പൊ നമ്മളും പുകല കൂട്ടിയാൽ മുറുക്കണേ ഒരു ഇങ്ങനെ അന്തം വിട്ട് നമുക്കറിയില്ല. നമ്മള് പുകല കൂട്ടാണ്ട് കഴിക്കുന്നു. അതെ, മൂന്നും കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറയാ മൂന്ന് സ്ത്രീകൾ കൂടി മൂന്നും കൂട്ടി അവിടെ ശ്രീ പാർവതി വരുന്നതാണ് സംഗതി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകൾ കൂട്ടണടുത്ത് മൂന്നും കൂട്ടണമെന്നാണ് പറയാ. കാരണം അത്രയും ഇതായിട്ടുള്ളൊരു കാര്യമാണ് മൂന്നും കൂട്ടാന്ന് പറയുന്നത്. പറയാൻ ആദ്യത്തെ ഇതിൽ പറയണായിരുന്നു, പ്രിയയുടെ അച്ഛൻ തന്ത്രിയാണ്. അപ്പൊ അതൊന്ന് പറയൂ, തന്ത്രി എന്താണെന്ന് പലർക്കും കാണുന്നവർക്ക് മനസ്സിലാവില്ല. തന്ത്രി അമ്പലം, ഒരു അമ്പലത്തിനെ ഇത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ മൈനറായിട്ടാണ് കാണുന്നത് സങ്കല്പം. പക്ഷെ കോടതിയുടെയൊക്കെ ഇതിൽ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ന്യൂസിന് ഇഷ്ടംപോലെ ആണ്. അപ്പോൾ ഈ ഒരു മൈനറാണ് അവിടുത്തെ ദേവത. അപ്പോൾ അവരുടെ അതിൻ്റെ എന്താ പറയണ്ടേ ഗാഡിയൻ, ഗാഡിയാണ് തന്ത്രി. അപ്പോൾ എൻ്റെ ഇല്ലത്തെ പുലിയെന്ന് പറഞ്ഞാൽ അവിടെ 1400 അമ്പലങ്ങൾക്ക് അതിൻ്റെ തന്ത്രമുണ്ട്. ചോറ്റാനിക്കര, തൃക്കോണിത്തുറ, എറണാകുളത്ത് അമ്പലം, ചേർത്തല കാർത്തികേയ ക്ഷേത്രം, അങ്ങനെ ഒരുവിധം എല്ലാം പുലിയന്നു. ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്റ്റിലെ എല്ലാം ഇതാണ്. അപ്പോൾ എന്തായാലും ഈ മൂന്നും കൂട്ടി മുറുക്കാത്തവര് അതും കൂടി, അതെ അതും കൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ. തിരുവാതിര കാലമായതുകൊണ്ട് നമ്മൾ ഇതൊരു സ്പെഷ്യൽ ഐറ്റം. പിന്നെ തിരുവാതിര അല്ലെങ്കിലും ഇതൊക്കെ ചെയ്യാട്ടോ. ഞങ്ങളൊക്കെ ഉത്സവത്തിനൊക്കെ പോയാലും അല്ലാണ്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴും ഇതൊക്കെ പതിവുണ്ട്. അതുകൊണ്ട് അതും ആവാം. നിങ്ങൾ ഉറക്കം വരാണ്ടിരിക്കാൻ നല്ലതാണ്. പിന്നെ വെറ്റിലയുടെ സത്ത് ഉള്ളിൽ പോകണം, ദഹനത്തിന് നല്ലതാണ്. നല്ലതാണ്. പിന്നെ പണ്ടൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ഇത് കഴിക്കും. ഇപ്പൊ ഒക്കെ ഡെന്റിസ്റ്റ് ഒക്കെ പറയാതെ മുറുക്കരുത്. പക്ഷെ ഇത് പല്ലിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് പണ്ട് പ്രസവിച്ച് കിടക്കുമ്പോ ഒക്കെ മൂന്നും കൂട്ടുക. അതും ഈ പറഞ്ഞ പോലെ പ്രസവിച്ച് കിടക്കുന്നവരെ കുട്ടികളൊക്കെ കാണാൻ ആൾക്കാർ വരുന്നല്ലോ. അപ്പൊ ഈ വരണ സ്ത്രീകൾക്ക് നമ്മൾ ഓഫർ ചെയ്യണം ശരിക്കും. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള ആ മുറിയിൽ എപ്പോഴും മൂന്നും കൂട്ടാനുള്ള കളി അടക്കിയൊക്കെയാണ്. അപ്പൊ വെറ്റില അടക്കാൻ കളി അടക്കണ്ടാവും. അവര് വരുമ്പോ നമ്മളത് കൊടുക്കും കൊടുക്കും. അപ്പൊ സ്ത്രീകൾ കൂടിയിരുന്ന് അത് വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കുന്നത്. എനിക്ക് പറഞ്ഞ അത് എനിക്ക് പുതിയ അറിയുക. ഇതിപ്പോ വെറ്റിലയുടെ കഥ പറഞ്ഞപ്പോ ഞാനൊക്കെ എന്റെ ആദ്യത്തെ പ്രസവത്തിന് വീട്ടിൽ വന്ന് നിന്നപ്പോ അമ്മൂമ്മ മുറുക്കുമായിരുന്നു. അപ്പൊ അമ്മൂമ്മ എന്നും രാത്രി ഒരു വെറ്റിലയിൽ അയമോദകം വെച്ചിട്ട് അത് കഴിക്കാൻ പറയും. എന്നുവെച്ചാൽ ഈ ദഹനം ശരിയാവാനായിട്ട് എന്റെ മൂന്ന് ഐറ്റത്തിന് മൂന്ന് ഗുണമായിട്ടാണ് പറയാം. വെറ്റിലയ്ക്ക് കഫ ഒക്കെ ഇതിന് തമ്പൂലരസായാലും ഒക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ ചുണ്ണാമ്പ് അടയ്ക്ക ഈ ഇത് വലിച്ചെടുക്കാൻ നീർ വയറിൻ്റെ ഉള്ളിന്നൊക്കെ വെള്ളം. ശരിക്കും ഇതല്ലാട്ടോ ഈ രസിക്കലാൽ, ഈ പാക്കടക്ക അല്ലാട്ടോ, ശരിക്കും അടയ്ക്കാണ് വേണ്ടത്. കളിയടക്ക, അതെ കളിയടക്ക അതാണ് വേണ്ടത്. നമ്മളിപ്പോ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്തായാലും ഇതും കൂടി ആയിക്കോളും.